പിഎം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി സാധാരണ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി വർഷത്തിൽ 6000 രൂപ നൽകുന്ന കേന്ദ്ര സഹായമാണിത്. ഈ പദ്ധതി സഹായം തിരിച്ചടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നിരവധി ആളുകളിൽ നിന്ന് ഈ തുക തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് അർഹതയുള്ള കർഷകരാണെങ്കിൽ പോലും അവരെ പക്ഷേ ചില രേഖകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്കെല്ലാം ഒരേ നിയമം ബാധകമാകും. ബന്ധപ്പെട്ട വാങ്ങിയ തുക അത്രയും തന്നെ അക്കൗണ്ടിൽ നിന്ന് തിരികെ കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം. ഇനി അത് തിരിച്ചടയ്ക്കാൻ നമുക്ക് സാഹചര്യം വന്നില്ല എങ്കിൽ റവന്യൂ റിക്കവറി മാർഗങ്ങളിലൂടെ, നമ്മുടെ കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി ഏത് കൃഷിഭൂമിയാണോ സമർപ്പിച്ചത് ആ ഒരു മാർഗത്തിലൂടെ തന്നെ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആളുകളാണ് അനർഹരാക്കി മാറ്റപ്പെടുന്നത് എന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറയുകയാണ്. എല്ലാ കർഷകരും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുകയും വാർത്ത ഷെയർ ചെയ്യുകയും വേണം. പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. പിഎം കിസാൻ സമ്മാൻ നിധിയിൽ 25 ലക്ഷത്തോളം വരുന്ന, 1.25 കോടിയോളം വരുന്ന കർഷകരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് 2.25 ലക്ഷത്തോളം വരുന്ന കർഷകർ അനർഹരായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ആധാറും ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും നടത്താത്തവരാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തുക നിക്ഷേപിക്കാൻ സാധിക്കാത്തത് കാരണം അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇനി ആദായ നികുതി അടയ്ക്കുന്നവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആധാർ അധിഷ്ഠിതമായിട്ട് അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടെത്തലിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില കർഷകർ ആ രീതിയിൽ കൂടി പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. നമ്മുടെ കൃഷിഭൂമി ഏതാണോ, കിസാൻ സമ്മാൻ നിധിയുടെ കൃഷിഭൂമി ഏതാണോ, ഇത് ലാൻഡ് സീഡിംഗ് എന്ന പ്രക്രിയ വഴി കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന ഒരു രീതി. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് KYC അഥവാ eKYC എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇത് ചെയ്യാത്ത കർഷകർ നമ്മുടെ സംസ്ഥാനത്ത് 2 ലക്ഷത്തിന് അടുത്ത് തന്നെയുണ്ട്. ഇത്തരമുള്ള കർഷകർ ഇത് ചെയ്യാത്തത് കാരണം ഇവരെ കൂടി, അതായത് ഇവർ അനർഹരായതുകൊണ്ടായിരിക്കാം ഇവർ ചെയ്യാത്തത് എന്നൊരു ധാരണയിൽ കേന്ദ്ര സർക്കാർ എത്തിച്ചേരുകയും ഇവരിൽ നിന്ന് നാളിതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള തുക അത് തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ വൈകാതെ കൈമാറുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ. ഇങ്ങനെ വരുമ്പോൾ ഈ വാർത്ത അറിയാത്തത് മൂലമൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് KYC ചെയ്യാൻ സാധിക്കാതെ പോയവർ, ലാൻഡ് സീഡിംഗ് ചെയ്യാൻ സാധിക്കാതെ പോയവർ, ഇതൊക്കെ അറിയാതെ പോയ വ്യക്തികൾ ഉൾപ്പെടെ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നത് മൂലം ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന തുക എത്രയും കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും. അതും ഒരുമിച്ച് തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. അടയ്ക്കാൻ സാഹചര്യമൊക്കെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റവന്യൂ റിക്കവറി എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വരുമ്പോൾ നമ്മളൊരു പക്ഷേ വലിയൊരു ഭയത്തിലേക്ക് നമ്മൾ വീഴുകയും അത്തരത്തിൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് എത്രയും വേഗം തന്നെ നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ പോയി സ്റ്റാറ്റസ് പരിശോധിച്ച് നമുക്ക് ആനുകൂല്യം മുടങ്ങാനുള്ള കാരണം എന്താണ്, ഇലക്ട്രോണിക് KYCയോ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ്ങോ ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ്ങോ ഇതൊന്നും സാധ്യമായിട്ടില്ല എങ്കിൽ അത് പൂർത്തിയാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ഇതറിയാത്ത ഒരുപാട് മേഖലകൾ ഉണ്ടാകും, അല്ലെങ്കിൽ കർഷകരുണ്ടാകും. ഇവരിലേക്ക് അതായത് കൃഷിഭവൻ മുഖാന്തരം വിളിച്ചിപ്പോൾ പറയുന്ന രീതി, അതോടൊപ്പം തന്നെ നേരിട്ട് കർഷകരെ കണ്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്ന മറ്റൊരു രീതി, ഇതെല്ലാം സംസ്ഥാന തലത്തിൽ കാർഷിക വകുപ്പ് ഇപ്പോൾ ക്രമീകരിക്കാൻ പോവുകയാണ്. അർഹതയുള്ള ആരും ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടരുത് എന്നൊരു ധാരണയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി, ജനക്ഷേമ പ്രവർത്തനം കൂടി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എത്രയും വേഗം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യത്തിന് ഏതെങ്കിലുമൊക്കെ കടമ്പ, ഈ KYC ആവട്ടെ, ലാൻഡ് സീഡിംഗ് ആവട്ടെ, ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് ആവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാത്തത് മൂലമാണ് എങ്കിൽ ഇത്തരത്തിൽ റവന്യൂ റിക്കവറി ഒക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്രയും വേഗം ഈ പറയുന്ന നടപടിക്രമങ്ങൾ ഓൺലൈൻ വഴി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങളൊക്കെ വഴി പൂർത്തീകരിക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.